1973 അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കോഴിക്കോട്ട് വന്നു. എന്തിന്? ഒരു പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ. കേരളത്തിലെ അല്ലല്ല ഇന്ത്യയിലെ അല്ല ഏഷ്യയിലെ തന്നെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ. ഇന്ദിരാഗാന്ധി അന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ 50 വർഷത്തിനിപ്പുറം അത് വനിതാ മുന്നേറ്റ ചരിത്രത്തിലെ അടർത്തി മാറ്റാനാകാത്ത ഒരേടായ വിശേഷിക്കുമെന്ന് കരുതി കാണില്ല. ഏഷ്യയിലെ എന്നല്ല, ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ആദ്യ വനിതാ സ്റ്റേഷനായി അറിയപ്പെടേണ്ടതായിരുന്നു ഈ സ്റ്റേഷനെന്നും വാദങ്ങളുണ്ട്. 50 നിറവിൽ കേരളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായി നിലകൊള്ളുന്നു കോഴിക്കോട് സിറ്റി കമ്മീഷണർ ഓഫീസിനടുത്തുള്ള ഈ വനിതാ സ്റ്റേഷൻ. ഇന്ദിരാഗാന്ധിയുടെ കയ്യിൽ നിന്ന് പേന ഏറ്റുവാങ്ങി ആദ്യ SI ചുമതലയേറ്റ എം പത്മിനിയമ്മ ഉൾപ്പെടെ 44 വനിതാ SIമാർ സേവനമനുഷ്ഠിച്ച ഈ സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ SI KK തുളസിയാണ്. ഞാൻ വനിതാ പോലീസ് സ്റ്റേഷനിലെ SHO വന്നിട്ട് കുറച്ച് കാലേ ആയിട്ടുള്ളൂ. ഗോൾഡൻ ജൂബിലിയായി ബന്ധപ്പെട്ട് എൻ്റെ മുൻഗാമികളെ കുറെ ഒരുപാട് ആൾക്കാരെ വിളിക്കാൻ പറ്റി. ഇപ്പോഴൊക്കെയാണ് ഇതിൻ്റെ പ്രാധാന്യങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. 2004 മുതൽ ഒരു 3 വർഷം ഇവിടെ വർക്ക് ചെയ്തിരുന്നു. ഇപ്പം ഞാൻ എലത്തൂർ പോലീസ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് മെൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് വ്യത്യസ്തമായിട്ട് ഭയമില്ലാതെ കടന്നു വരാനും പരാതികൾ പറയാനുമുള്ള അവസരം പൊതുജനങ്ങൾക്ക് കിട്ടുന്നുണ്ട്. CH മേനോൻ മുഖ്യമന്ത്രിയും K. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയുമായിരുന്ന കാലത്ത് 10 പോലീസ് ഉദ്യോഗസ്ഥരുമായാണ് സ്റ്റേഷൻ പ്രവർത്തനം ആരംഭിച്ചത്. സ്റ്റേഷനിലെ ആദ്യ വനിതാ ഹെഡ് കോൺസ്റ്റബിളും പിന്നീട് SIയുമായിരുന്ന MC കുട്ടിയമ്മ ഹിന്ദിയിൽ നടത്തിയ സ്വാഗത പ്രസംഗം അന്ന് വലിയ കയ്യടി നേടി. നിലവിൽ SI ഉൾപ്പെടെ 25 അംഗ വനിതാ സംഘത്തിൻ്റെ കരുത്തുണ്ട് ഈ സ്റ്റേഷന്. വനിതാ പോലീസുകാരുടെ യൂണിഫോം മുതൽ സ്റ്റേഷൻ കെട്ടിടത്തിന് വരെ കാലത്തിൻ്റെ കൈത്തലോടലിൽ വലിയ മാറ്റങ്ങൾ വന്നു. സ്റ്റേഷൻ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് പരാതിക്കാരും എതിർകക്ഷികളും വനിതകൾ തന്നെ ആകണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എല്ലാവർക്കുമുള്ള നിയമപാലകരായി ഇവർ മാറി. പോലീസ് സ്റ്റേഷനുകളിൽ വനിതാ ജീവനക്കാരില്ലാതിരുന്ന കാലത്ത് ഇത്തരത്തിലൊരു സ്റ്റേഷന് വലിയ പ്രസക്തി ഉണ്ടായിരുന്നു. ഭയമില്ലാതെ ഏതു പരാതിയുമായി കയറി ചെല്ലാനും വനിതാ ജീവനക്കാരുടെ സാന്നിധ്യം വലിയ പങ്കുവഹിച്ചു. ഇവിടെ ഞാൻ സ്റ്റേഷൻ റൈറ്ററാണ്. പിന്നെ ഇവിടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതികൾ വരുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. കൗൺസിലിംഗ് ആവശ്യമുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ സ്ത്രീകൾക്കോ നമ്മൾ വനിതാ സെല്ലിൽ കൗൺസിലർമാരടുത്തേക്ക് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് സ്റ്റേഷനിൽ നേരിട്ടെത്തി ഒരാഴ്ച നീണ്ട 50-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി. വിമൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് തന്നെയാണ് ഇവിടെ വനിതാ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർക്കും പറയാനുള്ളത്. സ്റ്റേഷനിലെ എല്ലാ ജോലികൾക്കും വനിതകൾ തന്നെ മുന്നിട്ടിറങ്ങുമ്പോൾ വ്യക്തിപരമായും തൊഴിൽപരമായും അവർ കരുത്താർജിക്കുന്നു. വനിതാ പോലീസ് സ്റ്റേഷനുകൾ ഇന്നൊരു അത്ഭുതമല്ല. എന്നാൽ 50 പിന്നിടുന്ന ഈ സമ്പൂർണ്ണ വനിതാ സ്റ്റേഷൻ ചില തുടക്കങ്ങൾ കൊണ്ടുണ്ടാകുന്ന വലിയ മാറ്റങ്ങളുടെ ഒരു മാതൃകയാണ്.